തലവേദന മുഖത്ത കറുത്ത പാടുകളൊക്കെ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ചികിത്സയുമായിട്ട് വന്നിരിക്കുന്നത് മൂക്കുരൊക്കെ വന്നതിന് ശേഷം നിങ്ങൾ പൊട്ടിക്കാറുണ്ട് വിരല് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പൊ ഒരു കറുത്ത പാടുകളൊക്കെ വരാറുണ്ട് അത് മാറാൻ വേണ്ടി ചികിത്സ ഞാൻ പറയുന്നുണ്ട് ഇതിനൊപ്പം അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാന്നൊരു നല്ല റിസൾട്ട് കാര്യങ്ങൾ കിട്ടുന്നതാണ് ഓക്കെ അപ്പോ നേരെ വീട്ടിലേക്ക് വാ താങ്ക് യു हाई फ्रेंड्स या वह तलवेदन मारा वेल चिकित्सा वह अपयोग रक्तचंदन रक्तचंदन नाईट अरचड़े अरचे और कल वच्च नरचे अंतम नील इन अब नीति नाईट स्टीम पिटा तलवेदन उल्लाह തലവേദന കഫം കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്ന് നന്നായിട്ട് സ്റ്റീം പിടിക്കേണ്ടതാണ് നന്നായിട്ട് ആവി പിടിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ആവി പിടിക്കുക അതിനുശേഷം രക്തചന്ദനം അരച്ചിട്ട് നെറ്റിയിലിടുന്നതാണ് നെറ്റിയിൽ നന്നായിട്ട് ഇടുക അപ്പോൾ തലവേദന കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല കുറവ് കിട്ടുന്നതാണ് പിന്നെ കുറച്ച് പത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തലവേദന നന്നായിട്ടുള്ളവരാണ് കഫം കൂടുതലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാല് കാര്യങ്ങൾ കുടിക്കരുത് കുറയ്ക്കണം പാല് ചായ കുടിക്കുന്നത് കുറയ്ക്കണം പാൽ ചായ കട്ടൻ ചായ കാര്യങ്ങൾ കുടിക്കേണ്ടതാണ് പിന്നെ കഫം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്റ്റീം ആവി എടുക്കേണ്ടതാണ് ആവി എടുത്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക ഫേസ് എന്നിട്ട് നന്നായിട്ട് നെറ്റിയിൽ ഇടേണ്ടതാണ് പിന്നെ മുഖത്ത് കല കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഫേസിൽ അരച്ചെടുത്തിട്ട് വെള്ളം കൊണ്ട് അരച്ചെടുക്കുക ഫേസിൽ ഫുള്ളായിട്ട് ഇടാവുന്നതാണ് മൂക്കുരു മുഖത്തിൻ്റെ മുഖക്കുരു വന്നിട്ട് കലകളൊക്കെ വരാറുണ്ട് അത് മാറാൻ വേണ്ടിയിട്ടും രക്തചന്ദനം അരച്ച് കട്ടി പോലിട്ടിട്ട് രാത്രി അരച്ചിടുക പുലർച്ചെ കഴിക്കളയ ഇന്ന് ഞാൻ പറയുന്നത് തലവേദന മാറാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് ഇതിനായിട്ട് ആദ്യം നിങ്ങൾ വേണ്ടത് നന്നായിട്ട് ആവി കൊള്ളേണ്ടതാണ് ആവി എടുക്കുക സ്റ്റീം എടുക്കുക സ്റ്റീം എടുത്തതിന് ശേഷം രക്തചന്ദനം നന്നായിട്ട് അരച്ചെടുക്കുക വെണ്ണ പോലെ വെച്ച് നെറ്റിയിലിടേണ്ടതാണ് നിങ്ങൾക്ക് മൂക്കുരു വന്നിട്ട് മൂക്കത്ത് കറുത്ത പാടുകൾ കല കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി രക്തചന്ദനം അരച്ച് ഫുള്ളായിട്ട് ഫേസിലിടാവുന്നതാണ് കഴുത്തിലും ഫേസിലിടുക എന്നിട്ട് പുലർച്ച കിഴിക്കളയാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് രക്തചന്ദനം ഓക്കെ അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക താങ്ക് യു